മാനപ്രക്ഷേപകർക്ക് അൺസൈക്കിൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ആവലാതികളും വേവലാതികളും ചർച്ച ചെയ്യുന്ന വേദിയാണ് അൺസൈക്കിൾ എന്ന പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്ത്രീകളുടെ കണ്ണിലുണ്ണിയും അവരുടെ ഏത് ആവശ്യങ്ങളിലും അവരോടൊപ്പമുള്ള സരാഫിൻ ചാക്കോയാണ്. മാഡം സ്വാഗതം. സ്വാഗതം. മാഡത്തിനോട് സംസാരിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വേണ്ട, ഞാൻ എൻ്റെ നമ്പർ തരാം. 8070 7 0 0 7 1 അവലോസല്ല മാഡം, ആലീസ്. ആലീസ് എന്നാ മാഡം പേര്? ആലീസ്. ആലീസ്. ആ ആലീസ്. ആ പറയ്. ഹലോ, എന്റെ മിണ്ടാത്ത ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആണല്ലോ. അത് ആരെ ബഹളം ഉണ്ടാക്കണേ? മാഡം പറഞ്ഞോ, അവര് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, നിന്നെ അവിടുന്ന് കെട്ടിയെടുത്തേക്കണേ. എന്താ മാഡം പറയ്, ഒന്ന് പറയ്. മാഡം എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല. നീ നീ എന്താ പൊട്ടിയാണോ? ഹലോ മാഡം, എനിക്കൊന്നും ക്ലിയർ ആവണില്ല. ഞാൻ ഏങ്ങണ്ടിയൂര്. ഏങ്ങാണ്ടിരിക്കുന്നു മാഡം. ഏങ്ങണ്ടിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിളിക്കണേന്ന്. നീ എന്താ മിണ്ടാണ്ടിരിക്കുക? ഏങ്ങണ്ടിയൂര് എന്താ, മറയൂര് എന്താ, ഇതൊക്കെ എനിക്കറിയാം. എന്താണ് പ്രശ്നം? എന്താണ്? എന്റെ അമ്മായിമേനെ പറ്റി ഒരു പരാതി പറയാനാ ഞാൻ വിളിച്ചത്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിക്കാണ്ട് പിന്നെ അമ്മായിമേ ഉണ്ടാവോ മാഡം? ഭർത്താവിന് എന്താ വിളി? കെട്ടിയോ 10 വർഷമായിട്ട് ഇപ്പൊ ഗൾഫിലാണ്. കുട്ടികൾ എത്രയുണ്ട്? കുട്ടികൾ? എനിക്ക് 3 കുട്ടികളുണ്ട്. ഭർത്താവ് എത്ര പ്രാവശ്യം ലീവിന് വന്നു? ഇപ്പൊ പോയിട്ട് 2 തവണ വന്നു. 10 വർഷമായിട്ട് അവിടെ 2 പിള്ളേരുണ്ട്. ഹലോ മാഡം, എന്താ മിണ്ടാത്തേ? അതധികം കൂട്ടണ്ട മാഡം, 2-ാമത്തെ ഇരട്ട കുട്ടികളാ. അപ്പൊ അമ്മായിമ്മ എന്തൊക്കെ? അമ്മായിമ്മയോ? അമ്മായിമ്മ ചത്തൊന്നുമില്ല. പിന്നെ ഏത് നേരവും എന്നെ ഒച്ചപ്പാടും ബഹളാണ്. വിളിക്കുമ്പോ എന്റെ കെട്ടിയും വിളിക്കുമ്പോ എനിക്ക് ഫോണും തരൂല, ഒന്നും തരൂല. എന്റെ കുറ്റവും കുറവും പറയാൻ ഏത് നേരവും നേരമുള്ളൂ. ഞാൻ പോലീസിൽ പരാതി പറഞ്ഞിട്ടില്ല. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞേ? അല്ല, ആ തള്ളനെ ജയിലിൽ കയറ്റി നാല് ഉണ്ട തീറ്റിക്കാനുള്ള സുവർണ അവസരം കളഞ്ഞു കുളിച്ചിട്ട് അവസാനം ഈ സീരിയലിലേക്ക് നായികയുടെ മാതിരി എല്ലാം സഹിച്ച് ഇത്ര നാള് നിന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പരാതി കൊണ്ട് വന്നാ? ഞാൻ വന്നിട്ട് ആ തള്ളനെ ഗുണദോഷിക്കാനായിട്ട് ഞാൻ നിന്റെ ജോലിക്കാരിയാ, വാലിക്കാരിയാ അവിടെ ഇരിക്കണേ. വെറുതെ തോന്നുന്ന മാതിരി ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് വിളിക്കാന്ന് വിചാരിച്ചാണ്. വെറുതെ ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിച്ചാൽ വിളിച്ചോണ്ടിരിക്കുക. എന്ത് വർത്താനം ആണ് നിനക്ക്? ഇതൊക്കെ ഇത്രയും നാളായിട്ട് നിനക്ക് മിണ്ടാട്ടമൊന്നുണ്ടായില്ല, ഇപ്പോഴാണല്ലോ മിണ്ടാട്ടുണ്ടായത്. എന്റെ പൊന്നോ, ഞാൻ അറിയാണ്ട് വിളിച്ചതാ. ഇതിലും എത്രയോ വേദന എന്റെ അമ്മായിമ്മ, അവര് മാലാഖയാണ്. മാലാഖ. ഹലോ ഹലോ മാഡം, അവര് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ആ കുട്ടി പാവ കുട്ടി കേട്ടോ, എന്റെ മാലാഖ എന്ന് വിളിച്ചു കേട്ടോ. മേഡം, ഞാൻ കനകാംബരനാണ്. കനകാംബരൻ? കനകാംബരൻ. എവിടുന്ന വിളിക്കണേ? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കണേ. കൊല്ലം കണ്ടവരില്ല മേഡം. ഏ അങ്ങനെ ഒന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പരാതി എന്താ? എന്റെ അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. അതാണ് നിന്റെ പരാതി? അതെ, എന്റെ അമ്മേനെ പട്ടി അടിച്ചു. അമ്മേനെ പട്ടി അടിച്ചു? പട്ടി പട്ടി അടിച്ചോ? അത് പറയാനാ വിളിച്ചത്? ആ മോനെ, അത് ഇവിടെ അല്ല പറയേണ്ടത്, അത് മൃഗസംരക്ഷണ വകുപ്പിൽ പോയി പറയണം, മനസ്സിലായോ? ആ പക്ഷെ പട്ടിക്കല്ലോ പരാതി, എന്റെ അമ്മയ്ക്കല്ല പരാതി. മാഡം, അവർ പറയണത് പട്ടിക്കല്ല പരാതി, അയാളുടെ അമ്മയ്ക്കാണ് പരാതി. അപ്പൊ നമ്മുടെ അടുത്തല്ലേ പറയണ്ടേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്, അമ്മേനെ കൂട്ടിട്ടേ, നല്ല മുറിവുണ്ടോ? മുറിവുണ്ട്, മുറിവുണ്ട്, കൊറേ ഉണ്ട്. അമ്മേനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, അപ്പൊ അവര് പറഞ്ഞു പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞു? അത് ഈ കടിച്ച പട്ടി പള്ളിയുടെ മുമ്പിൽ കിടക്കുന്ന പട്ടിയായിരുന്നു. കണ്ടത് ഈ പള്ളിയിൽ പോയി പറഞ്ഞോ? ഓ പോയി. അപ്പൊ അച്ഛനെന്ത് പറഞ്ഞു? അപ്പൊ അച്ഛൻ പറഞ്ഞു ഈ പട്ടീനെ മാമോയിസ് മുക്കിയിട്ടുള്ള, അത് കാരണം പരാതി ഇവിടെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറയാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നു. എടാ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ അമ്മയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ, നിന്റെ അമ്മയ്ക്ക് മുറിവുണ്ടെങ്കിൽ നേരെ സർക്കാർ ആശുപത്രി കൊണ്ടുപോയി പൊക്കലിന് വെട്ടിട്ട് 14 ഇഞ്ചക്ഷൻ എടുക്കണം, മനസ്സിലായോ? അല്ലാണ്ട് പരാതി വെള്ള കള്ളാസ് എഴുതിയിട്ട് ഇങ്ങോട്ട് ഓടി വരല്ലേ ചെയ്യണ്ടത്? നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കാറിയാമോ? എനിക്കറിയില്ല കേട്ടോ മാഡം. എനിക്കറിയാൻ പാടില്ല, ഞങ്ങളിവിടെ പട്ടിക്ക് പോയിസോ ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കുന്നതല്ല.
അത് നീ മനസ്സിലാക്കുക. ആദ്യം ഒരു പരാതി കിട്ടി കഴിഞ്ഞാൽ നീ ആദ്യം തന്നെ നിൻ്റെ അമ്മേനെ കൊണ്ടുപോയി സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുക, എന്നിട്ട് അതിന് കിടക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാണ്ട് നീ ആ പരാതി പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഓടെയല്ല വേണ്ടത്. ഇവിടെ ഞാൻ ആരും ഇരിക്കുന്നതാണോ? മക്കളുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഇരിക്കുന്ന വെച്ചിട്ട് പോടാ. പോ തൂട്ട് തള്ളിയത് ഇതിലും ഏതാ പട്ടി തന്നെ ആയിരുന്നു. ആദ്യം വെച്ചിരുന്നു. ഇനി ഉണ്ടോ ആരെങ്കിലും? ഹലോ ഹലോ, ആമിന താത്തയാണ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതെ, ഞാൻ ഈ ബീരാനിക്കാടെ ബീവിയാണ്. അതാണോ പ്രശ്നം? അതല്ല പരാതി, കാണാനില്ല. അരെ ബീരാനിക്കാരെ കാണാനില്ല അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഏതെങ്കിലും ബന്ധു വീടുകളിലോ മറ്റോ അയലൊക്കത്തോ ഏതെങ്കിലും രഹസ്യകാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി അന്വേഷിക്കുക, അവിടെയൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിലേ ഏതെങ്കിലും പൊട്ടക്കുളത്തിലോ റെയിൽവേ ട്രാക്കിലൊക്കെ പോയി നോക്കാം, അവിടെ ഉണ്ടാവും അല്ലേ? അവിടെ ഉണ്ടാവും. അവസാനമായിട്ട് എവിടെയാണ് കണ്ടത്? അവിടെ അവസാനമായിട്ട് പെട്ടിയില്. മയ്യത്തായോ? ഏ, മയ്യത്തായതല്ല, പിന്നെ തുണിപ്പെട്ടിയില്. അതിനാ പുള്ളിക്കാരെ തുണിയുടെ പെട്ടി കയറിയിരുന്ന വീരാനിക്കാനല്ല കാണാണ്ടായത്. പിന്നെ ആധാരം. നിങ്ങൾ ഈ വക ചീള കേസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കല്ലേ? അവിടെ ഒരു വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ആധാരം കാണാനില്ല, മറ്റത് കാണാനില്ല, മറിച്ചത് കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾക്ക് ഒരു പരിപാടിക്ക് വിളിക്കാൻ എന്താ നിങ്ങൾ വിചാരിച്ചത്? പാ നേരത്തെ കുറെ നേരമായില്ല അവിടെ കിടന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം, നമ്മൾ ആധാരം കാണാണ്ടായിട്ടൊന്നുമല്ല വിളിച്ചത്, കുറേ നേരമായി നിങ്ങളെ ഈ ടി വി കിടന്നുള്ള അഭ്യാസം നമ്മൾ കാണണേ. ഒരു കാര്യം നിങ്ങളവിടെ മനസ്സിലാക്കിക്കോ, ആളെ മുട്ടിയിട്ടാണ് ഓരോരുത്തരും നിങ്ങളെ വിളിക്കണേന്ന് നിങ്ങൾ ഓർക്കണം. ആ സമയത്തേ അധികാരത്തിൻ്റെ ഗർവം കാണിച്ചിട്ട് അവരുടെ മെക്കെട്ടുകാരല്ല ചെയ്യേണ്ടത്. അവരോട് സൗമ്യമായിട്ട് ചോദിച്ച് എന്താണ് കാരണം എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ വേണ്ട ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, മനസ്സിലായാ? അല്ലാണ്ട് ഇങ്ങനെ നടന്ന് നിങ്ങളുടെ പിളപ്പ് കാണിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കണത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. ആ ഓർമ്മ ഉണ്ടായിരിക്കണം, ഓർമ്മ. എന്താ മോളെ ഈ പരിപാടിയുടെ പേര്? അൺസൈക്കബിൾ. ആ അത് കറക്റ്റാണ്, അൺസൈക്കബിൾ അമ്മച്ചി. ആ